കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്. കഥയും കഥാകൃത്തും എന്ന ഈ പരിപാടിയിൽ ഇന്ന് സലിൻ മാങ്കുഴിയുടെ ബന്ദി എന്ന കഥയാണ് അവതരിപ്പിക്കുന്നത്. സലിൻ മാങ്കുഴിയുടെ കഥകൾ മലയാളത്തിലെ പുതുതലമുറ കഥ പറയലിന്റെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ മുഖമാണ്. ചടുലമായ ആഖ്യാനവും സുതാര്യമായ ശില്പവും ലളിതവും സമകാലികവുമായ ഭാഷയും അവയെ കാലത്തിനിണങ്ങിയവ ആക്കി മാറ്റുന്നു. കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. മെൽവിൻ ജോസഫിന് ഉറക്കം നഷ്ടപ്പെടുകയും സമയബോധം നഷ്ടമാകുകയും ചെയ്തിട്ട് നാളുകളായി. ഏകാന്തതയുടെ ചിലന്തിക്കാലുകൾ അവന്റെ തലച്ചോറിൽ ആഴുന്നു. ജനാല തുറന്നാൽ ഇരമ്പുന്ന കാറ്റും കടലുമാണ്. എത്ര വേഗമാണ് ആളും ആരവും ഒഴിഞ്ഞ് പട്ടണങ്ങൾ വിജനമായത്. ലോകം നിശ്ചലവും ഭൂമി സ്വച്ഛന്ദ സുഷുപ്തിയിലുമാണ്. ലോക്ക്ഡൗൺ നിശബ്ദതയുടെ പാതിരാത്രിയിൽ മെൽവിനെ ഭയം ഒന്നോടെ വിഴുങ്ങി. നീതുവുമായി ഫോണിൽ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ ഫോൺ നിലത്ത് വീണ് ചിതറി. ഓർമ്മ ചീളുകൾ അവനെ കുത്തിമറിച്ചു. അവൻ ആൾപെരുമാറ്റമില്ലാത്ത തെരുവിലേക്കിറങ്ങി. മനുഷ്യരും വാഹനങ്ങളും ഇല്ലാത്ത റോഡ്. അടഞ്ഞ കടകൾക്ക് മധ്യേ കണ്ണുമിഴിച്ച് ഒറ്റപ്പെട്ട് കിടന്നു. വളവ് തിരിയുന്നിടത്തെ മരത്തണലിൽ വഴിതടഞ്ഞ് പോലീസ് നിൽക്കുന്നു. എന്താവും അവ തന്നോട് ചോദിക്കുന്നത്? നിന്റെ വീടെവിടെയാ? ജീപ്പിൽ ചാരി നിൽക്കുന്ന പോലീസുകാരൻ ചോദിക്കും. കോട്ടയത്താ സാറേ. കോട്ടയംകാരന് ഫോർട്ട് കൊച്ചിയിൽ എന്നതാടാ പരിപാടി? ഞാനിവിടെ ഒരാവശ്യത്തിന് വന്നതാ സാറേ, പെട്ടുപോയി. നീ എവിടെയാ താമസിക്കുന്നത്? വാസ്കോ ഡ ഗാമ ആൻറ്റിക്സിൻ്റെ മുകളിലെ മുറിയിലാ സാറേ. ഇവിടെ എന്നതാടാ ഏർപ്പാട്? ആൻറ്റിക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറാ സാറേ ഞാൻ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 5 ജില്ലയുടെ ചുമതലയാ. എവിടെയാ ഈ കമ്പനി? കോഴിക്കോട് കാപ്പാട്. ശില്പങ്ങളും വസ്തുക്കളും തടിപ്പെട്ടിയും വിളക്കും മൃഗങ്ങളുടെ രൂപങ്ങളുമൊക്കെ 100-ആണ്ടിൻ്റെ പഴക്കം തോന്നും വിധം നിർമ്മിച്ചെടുക്കുന്ന സ്ഥാപനമാണ്. അവൻ ജോലി ചെയ്യുന്ന ജീസസ് ആൻറ്റിക്സ്. മനുഷ്യൻ അടുത്തടുത്തിരിക്കുകയും ഉറക്കെ സംസാരിക്കുകയും ഇഷ്ടംപോലെ സഞ്ചരിക്കുകയും ചിരിക്കുകയും മദ്യപിക്കുകയും തിയേറ്ററിൽ പോവുകയും അടിപിടി കൂടുകയും ട്രെയിനിലും ബസ്സിലും തിങ്ങിഞ്ഞെരുങ്ങുകയും ഒരിറ്റ സ്ഥലത്തിരിക്കുകയും ചെയ്തത് എത്ര വേഗമാണ് അപ്രത്യക്ഷമായത്. മനസ്സിൽ ഉറപ്പിച്ച മറുപടിയുമായി ഓരം ചേർന്ന് നടന്നെങ്കിലും പോലീസുകാർ അവനെ കണ്ടതായി പോലും നടിച്ചില്ല. നടന്ന് നടന്ന് ഒടുവിൽ തുടങ്ങിയെടുത്ത് തന്നെ മടങ്ങിയെത്തി. കടൽ ശാന്തമായി. പകൽ മുങ്ങി ചത്തു. അവന് വിശപ്പും ദാഹവും അനുഭവപ്പെടാതായിട്ട് നാടുകളേറെയായി. കർത്താവെ, ലോകാവസാനമായോ? 26 വയസ്സ് മാത്രമുള്ള ഞാൻ ഒരാൾ നേരാമണ്ണം നിന്ന് തിരിയാനിടമില്ലാത്ത ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കുവോ? അപ്പനെ അമ്മച്ചയും അനിയത്തെയും വല്യമ്മച്ചയും ഇനി കാണാനാകുവോ? ഒരു ദിവസമെങ്കിലും നീതുവുമായി ഒന്നിച്ച് ജീവിക്കാതെ ഞാൻ എങ്ങനെ മരിക്കും? നീതുവിൻ്റെ ആങ്ങളമാരും ചങ്ങാതിമാരും തന്നെ തട്ടിക്കൊണ്ടുപോയി മദ്യച്ചവശനാക്കി ആറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നത് സ്വപ്നത്തിൽ കണ്ട് പല രാത്രികളിലും അവൻ ഞെട്ടി വരച്ചിട്ടുണ്ട്. പത്രങ്ങളിലും ചാനലുകളും തൻ്റെ FBയിലെ പ്രൊഫൈല് ചിത്രങ്ങളും മൃതദേഹവും അടുത്തടുത്ത് കാണിച്ച് ദുരഭിമാനക്കൊലയെന്നും പരിതപിക്കുന്നതും തൻ്റെ അപ്പനും അമ്മച്ചിയും അനിയത്തിയും നിലവിളിക്കുന്നതും സ്വപ്നം കണ്ട് പിടഞ്ഞിട്ടുണ്ട്. തൻ്റെ മൃതദേഹത്തിൽ നീതുവിൻ്റെ കണ്ണുനീര് ഉരുകി വീണ് പൊള്ളുന്നതും കറുത്തവനും വെളുത്തവളും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് നാട്ടുകാർ നെടുപൂറുപ്പ് തീർക്കുന്നതും യാഥാർത്ഥ്യം എന്ന പോലെ അനുഭവിച്ചിട്ടുമുണ്ട്. ചിന്തകളും ഓർമ്മകളും അവനെ നെടുകെ അങ്ങ് പിളർന്നു. നിലത്തിരുന്നവൻ ശബ്ദം താഴ്ത്തി കരഞ്ഞു. ചുറ്റിലും നിലാവ് പരന്നപ്പോൾ മുറി പൂട്ടാതെ നിരത്തിറങ്ങി. പൂട്ടിവെക്കാൻ തക്ക വിലപിടിപ്പുള്ള ഒന്നും അവൻ്റെ പക്കലില്ലായിരുന്നു. ഏതോ രാജ്യത്ത് നോട്ടുകെട്ടുകൾ തെരുവിലേക്ക് എറിഞ്ഞ കാഴ്ച വാട്സാപ്പിൽ താൻ കണ്ടതല്ലേ. അമേരിക്കക്കാരന് പോലും മരുന്നും മാസ്കും ഇല്ല. പിന്നെയാണോ തൻ്റെ 1800 രൂപയും 4 ജോഡി ഡ്രസ്സും മിനിമം ബാലൻസ് ഇല്ലാത്ത ATM കാർഡും സ്ക്രീൻ പൊട്ടിയ മൊബൈലും ടൈമാക്സിൻ്റെ ഒരു പെട്ടെന്നവൻ മുറിയിലേക്ക് ഓടിക്കയറി. വാച്ചെടുത്ത് കയ്യിൽ കെട്ടി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബർത്ത്ഡേ സമ്മാനം കിട്ടുന്നത്. താൻ പോലും മറന്നുപോകുന്ന ആ ദിവസം നീതുവല്ലാതെ മറ്റാരാണ് ഈ ലോകത്ത് ഓർക്കാൻ? നടന്ന് നടന്ന് അവൻ സാൻ ഫ്രാൻസിസ് ദേവാലയത്തിന് മുന്നിലെത്തി. ഒറ്റ മനുഷ്യനെയും കാണാനില്ല. ഇലക്ട്രിക് പോസ്റ്റിൽ താഴെ ചുരുണ്ടുകിടക്കുന്ന ചാവാലിപ്പെട്ടി ചെവി വട്ടം പിടിച്ച് തടവുയർത്തി നോക്കുകയും എഴുന്നേറ്റ് നിന്ന് വാലാട്ടുകയും ചെയ്തു. പാവം, വിശക്കുന്നുണ്ടാവും. കുറേ നേരം മെൽവിനെ നോക്കിയതിനു ശേഷം പട്ടി വാലും താഴ്ത്തി ഡച്ച് സെമിത്തേരിയിലേക്ക് നടന്നു. മെൽവിൻ ചുറ്റിലും നോക്കി. മറ്റേതോ പുരാതന നഗരത്തിലാണോ താൻ നിൽക്കുന്നതെന്ന് അവന് സംശയം തോന്നി. ദേവാലയത്തിന് സമീപത്തെ മൈതാനവും അതിനോട് ചേർന്നുള്ള കെട്ടിടവും മൗനം പൂണ്ടു. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കുഞ്ഞു വീട്ടിൽ 100 വർഷം ഒരുമിച്ച് ജീവിക്കണമെന്ന നീതുവിൻ്റെ സ്വപ്നം എപ്പോഴോ അവൻ്റെയും സ്വപ്നമായി പരിണമിച്ചിരുന്നു. മെൽവിൻ ഡച്ച് സെമിത്തേരിയുടെ മുന്നിലെത്തിയപ്പോൾ പട്ടി തലയുയർത്തി മോങ്ങിയിട്ട് ശവക്കലയുടെ ചുവട്ടിൽ കിടന്നു. 12:00 കഴിഞ്ഞിട്ടുണ്ടാവും.
രാത്രിയെ കീറി മുറിച്ച് അകലെ നിന്ന് ജീപ്പിന്റെ ശബ്ദമുയർന്നു. പോലീസാവാം, ഈ സമയത്ത് തന്നെ ഇവിടെ കണ്ടാൽ ചോദ്യങ്ങൾ കൊണ്ടവർ പോസ്റ്റ്മോർട്ടം ചെയ്യും. അവൻ സിമിത്തേരിയുടെ മതിൽ ചാടി അകത്തെ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. പട്ടി തലയുയർത്തി ചെവി വട്ടം പിടിച്ചു. പോലീസ് ജീപ്പ് പള്ളിയുടെ മുന്നിൽ വന്നു നിന്നു. മെൽവിൻ ശ്വാസമടക്കി പതുങ്ങിയിരുന്നു. ഗേറ്റിന്റെ പഴുതിലൂടെ പട്ടി പുറത്തേക്കിറങ്ങി ഉച്ചത്തിൽ രണ്ടു തവണ കുരച്ചിട്ട് പഴയ വടി കടന്നു. പതുങ്ങിയിരുന്ന മെൽവിനെ നോക്കി പട്ടി വാലാട്ടി ചെറിയ ശബ്ദമുണ്ടാക്കുകയും ഗേറ്റിന് നേരെ കണ്ണു നിട്ട് ചെവി വട്ടം പിടിച്ചിരിക്കുകയും ചെയ്തു. സിമിത്തേരിയിലേക്ക് പ്രകാശം ഒളിച്ചു കടന്നു. കടലിന് കയറി വരാൻ പാകത്തിലുള്ള സിമിത്തേരിയുടെ പലയിടത്തായി നാലഞ്ച് പട്ടികൾ തല മുന്നോട്ടും കാലുകൾ പിന്നോട്ടും നീട്ടിക്കിടക്കുന്നു. തെരുവ് പട്ടികൾക്ക് ഓരോരുത്തരെ കാണുമ്പോഴറിയാം അവരേത് തരക്കാരാണെന്ന്. സിമിത്തേരിയിൽ അലഞ്ഞ ഉപ്പുകാറ്റ് മെൽവിനെ ചുംബിച്ചു. അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് ചായാൻ തുടങ്ങിയപ്പോഴാണ് പട്ടി നീട്ടി ഓരിയിട്ടത്. മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് ഉയർത്തി അവൻ നടുവ് നിവർത്തി. ദീർഘമായ ഒരു കോട്ടുവായിട്ട് അലസതയോടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് സിമിത്തേരിയുടെ വടക്കേറ്റത്ത് കടലും നോക്കിയിരിക്കുന്ന ഒരു ദീർഘകായനെ കണ്ടത്. ഇതാരാ ഈ നേരത്തിവിടെ? തന്നെപ്പോലെ അകപ്പെട്ടുപോയ ആരെങ്കിലും ആകുമോ? മെൽവിൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ വിളിച്ചു, ബ്രദർ. അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടിയിട്ട് പെട്ടെന്ന് പിൻവലിച്ചു. ഓ സോറി, പരിചയപ്പെടാൻ പറ്റിയ സ്ഥലമോ സമയമോ അല്ലെങ്കിലും കണ്ട സ്ഥിതിക്ക് പേര് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ? എൻ്റെ ചേട്ടാ, ഞാൻ ശരിക്കും പെട്ടിരിക്കുക. ഒരു മുറിയിൽ അടച്ചിരുന്ന് വട്ടു പിടിച്ചപ്പോൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. അയാൾ അവനെ ദീർഘമായി ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. മെൽവിൻ തൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്താ? പാട്രിക് ഹാർഡർ ഫ്രാങ്ക്. അപരിചിതമായ പേര് ഉരുവിടുന്ന പോലെ അയാൾ സ്വന്തം പേര് പറഞ്ഞപ്പോൾ തണുത്ത കാറ്റ് സിമിത്തേരി ചുറ്റി ദേവാലയത്തിലേക്ക് പോയി. നാടെവിടിയാ? മെൽവിൻ്റെ ചോദ്യം കേട്ട് അയാൾ കുറച്ചുനേരം നിശബ്ദനായി. പിന്നെ ചക്രവാളത്തിലേക്ക് വിരൽ ചൂണ്ടി. ചേട്ടാ, ഒന്നാമത് മനുഷ്യനിവിടെ വട്ടുപിടിച്ചിരിക്കുക. വല്ലതും ചോദിച്ചാൽ മര്യാദയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ. കടലിലാണോ ചേട്ടൻ താമസിക്കുന്നത്? മെൽവിന് ദേഷ്യം വന്നു. അയാൾ കുറച്ചുനേരം സൗമ്യതയോടെ അവനെ നോക്കിയിരുന്നു. എന്നിട്ട് മെല്ലെ ചോദിച്ചു, കടലിനപ്പുറം നാടുണ്ടെന്ന് ബ്രദർ ഓർക്കാത്തതെന്താ? ചോദിച്ചത് തെറ്റാണ് ചേട്ടനത് വിട്, സോറി. തെറ്റും ശരിയൊന്നുമില്ല ബ്രദറെ. ഫരോ എന്ന് ബ്രദർ കേട്ടിട്ടുണ്ടോ? ചുറ്റിലും വെള്ളത്താൽ വലയം ചെയ്ത നാട്, പോർച്ചുഗലില്ല. അയാളുടെ കണ്ണുകൾ തിളങ്ങി, മുഖം വിടർന്നു. ചെമ്പൻ താടിക്കടയിൽ വിഷാദച്ചിരി മിന്നി ഒളിച്ചു. എത്ര കാലമായി ചേട്ടനോട് വന്നിട്ട്? ആ ചോദ്യം കേട്ട് അയാൾ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിലേക്ക് നോക്കി. കണ്ണുകൾ പ്രാർത്ഥനയിൽ മുഴുകി. 1924 ഞാനിവിടെ വന്നത്. ഫ്രാങ്ക് ദീർഘമായി ശ്വസിച്ചിട്ട് വിദൂരതയിൽ നോക്കിയിരുന്നു. തനിക്ക് ഞെട്ടലുണ്ടാകാത്തത് എന്താണെന്ന് മെൽവിന് അതിശയം തോന്നി. മനുഷ്യരെ ഒന്നും കാണാനും സംസാരിക്കാനും ആകാത്തതിനാലാവാം പ്രേതത്തെ കണ്ടിട്ടും ഭയം തോന്നാത്തത്. ഇടിഞ്ഞു വീഴാറായ ഒരു കല്ലറയിൽ മെൽവിനും തൊട്ടരികിലെ കല്ലറയിൽ അയാളും ഇരുന്നു. തീരത്ത് വന്ന തിരമാലകൾ ദീർഘനിശ്വാസത്തോടെ മടങ്ങി. വാസ്കോ പാപ്പൻ മൂന്നാം തവണ വന്നപ്പോഴാ ഞാനും ഒപ്പം കൂടിയത്. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ഒട്ടുമിക്കവരും ആദ്യം വരുന്നവരായിരുന്നു. ഇങ്ങെത്തുമോ എന്നും എത്തിയാൽ മടങ്ങിയെത്തുമോ എന്നും പലർക്കും ഭയമുണ്ടായിരുന്നു. ഒരുപാട് പണം സമ്പാദിച്ച് മടങ്ങിയെത്തുമെന്നും പൂക്കളെപ്പോലെ ചിരിച്ച് തുറമുഖത്ത് എന്നെ സ്വീകരിക്കാൻ ഫിനോല ഉണ്ടാകുമെന്നും എനിക്കുറപ്പായിരുന്നു. ഫിനോല അൽവാറീസ് കബ്രാൾ. അയാൾ ആ പേര് ഉച്ചരിച്ചപ്പോൾ തിരകൾ നെടുവീർപ്പ് വിട്ടു. വാസനപ്പൂക്കളുടെ സുഗന്ധം ഫ്രാങ്കിനെ തഴുകിപ്പറന്നു. ചെറുപ്പത്തിൽ അപ്പനോടൊപ്പം ഞാൻ കടലിൽ പോകുമായിരുന്നു. ഉൾക്കടലിൽ വലയിടുന്നവരുടെ കൂട്ടത്തിൽ മുമ്പനായിരുന്നു അപ്പൻ. കടലിനോടുള്ള പേടിയൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ പോയി. അന്നേയുള്ള ആഗ്രഹമായിരുന്നു ഒരിക്കലെങ്കിലും കടൽ താണ്ടണമെന്നത്. ഫിനോലയ്ക്കും കടൽ യാത്ര വലിയ ഇഷ്ടമായിരുന്നു. കടലിനോടാണോ എന്നോടാണോ കൂടുതൽ പ്രണയമെന്ന് ചോദിച്ചാൽ അവൾ ഉറക്കെ ചിരിക്കും. മാനത്തോളം ഉയർന്നു പൊങ്ങുന്ന തിരമാലകളെക്കുറിച്ചും ഉൾക്കടൽ നീലിമയെക്കുറിച്ചും എത്ര കേട്ടാലും അവൾക്ക് മതിവരില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് ഫ്രാങ്ക് കണ്ണടച്ചിരുന്നു. കുറേ പണം സമ്പാദിച്ച് അവളെ വിവാഹം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു നിമിഷം മുന്നേ എന്നോടൊപ്പം ചേരണമെന്നായിരുന്നു അവൾക്ക്. രത്നവ്യാപാരിയുടെ പ്രഭുകുടുംബമായിരുന്നു അവളുടേത്. ചേട്ടനെങ്ങനെയാണ് മരിച്ചത്? ആ ചോദ്യം ഫ്രാങ്കിനെ ഒരു നിമിഷം ഉലച്ചു. കാറ്റിലിളകിയ നീണ്ട ചെമ്പൻമുടി മാടിയൊതുക്കി അയാൾ വീണ്ടും നിർമ്മമനായി. വാസ്കോ പാപ്പൻ അധികമൊന്നും സംസാരിക്കാറില്ലെങ്കിലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും ഒപ്പം കൂട്ടുമായിരുന്നു. ഒരു ക്രിസ്തുമസിന് തലേന്നാണ് വാസ്കോ പാപ്പൻ പെട്ടെന്ന് മരിച്ചത്. അതിനുശേഷം ഒപ്പം വന്ന ഞങ്ങൾ രണ്ട് ചേരിയായി. എല്ലാവർക്കും പകയും ദുരയും എല്ലാത്തിനോടും ആർത്തിയുമായിരുന്നു. ഊഹിക്കാമല്ലോ, അങ്ങനെ ദുരമൂത്ത് പായുമ്പോൾ പരസ്പരം ചതിക്കുകയും കൊല്ലുകയും കൊള്ളയടിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാലോ. മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് വാസ്കോ പാപ്പൻ എനിക്കൊരു രത്നമാല തന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ ഫിനോയ്ക്കുള്ള എൻ്റെ സമ്മാനം.
ഇതവളുടെ പപ്പയുടെ കണ്ണു മഞ്ഞളിപ്പിക്കും. നിന്നെ ഒരു പ്രഭുകുമാരനെ പോലെ അവർ ആനയിക്കും, ഫരോയിലെ പ്രഭുവായി വാഴിക്കും. ആ വാക്കും രക്തമാല സൂക്ഷിച്ചു വെച്ചിരുന്ന തുകൽ സഞ്ചിയും തരുമ്പോൾ കാണിച്ച കരുതലും കണ്ടപ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ ഊഹിച്ചു. ഫ്രാങ്ക് നിശബ്ദനായി കടലിളകി മറിഞ്ഞു. അയാൾ ശബ്ദം താഴ്ത്തി വിഷാദത്തോടെ പറഞ്ഞു, ആ രക്തമാല കൈക്കലാക്കി എൻ്റെ ചങ്ങാതിയുടെ ആർത്തിച്ചിരി ഇപ്പോഴും എനിക്ക് മറക്കാനാവുന്നില്ല. അവനെ അവൻ്റെ ചങ്ങാതി കൊന്ന് ഈ കടലിലേക്ക് എറിഞ്ഞു. പിന്നെയും അങ്ങനെ എത്രയോ പേർ. മരണത്തിൻ്റെ സൗന്ദര്യവും പ്രാണൻ്റെ വിലയുമായിരുന്നു ആ രക്തമാലയ്ക്ക്. കുറച്ചുനേരം കടലിൽ നോക്കിയിരുന്നിട്ട് ഫ്രാങ്ക് പറഞ്ഞു, ജീവനുണ്ടായിരുന്നെങ്കിൽ ചെങ്ങാടം തുഴഞ്ഞെങ്കിലും ഞാൻ അവളുടെ അരികത്തെത്തിയനെ. പക്ഷേ മെൽവിന് നിരാശ തോന്നി. അവന് നീതുവിൻ്റെ ദുഃഖജീവിതവും ഒറ്റപ്പെടലും ഓർമ്മ വന്നു. എൻ്റെ ചെങ്ങാതി എന്നെ കടലിൽ മുക്കിക്കൊന്ന് കുഴിച്ചുമൂടിയെടുത്ത ബ്രദറിരിക്കുന്നത് ഇതാണോ ചേട്ടായുടെ കല്ലറ? ഏയ്, ഇതേതോ ഡച്ചുകാരൻ്റെയാ. എനിക്ക് കല്ലറയൊന്നുമില്ല. പാതി ചത്ത എന്നെ അവൻ ഇവിടെയാ കുഴിച്ചു മൂടിയത്. അവനൊരു ഉഗ്രൻ കഥയും പ്രചരിപ്പിച്ചു, വാസ്കോ പാപ്പൻ്റെ മരണം താങ്ങാനാവാതെ ഞാൻ കടലിൽ ചാടി ചത്തെന്ന്. കുറേ പേരത് വിശ്വസിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ മരിച്ചാലും ജീവിച്ചാലും മറ്റുള്ളവർക്കെന്താ? എന്നെ കാത്തിരിക്കാൻ ഒരാളെ ഈ ഭൂഗോളത്തിലുണ്ടായിരുന്നുള്ളൂ. ഫ്രാങ്ക് ദീർഘനിശ്വാസം ഉതിർത്തപ്പോ മെൽവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ആകാശമിടറി. അടുത്ത നിമിഷം എന്താകുമെന്ന് നിശ്ചയമില്ലാത്ത ജീവിതത്തിൽ ഒരുപാട് കരുതുന്നതിലും കണക്ക് കൂട്ടുന്നതിലും അർത്ഥമില്ല. എൻ്റെ ചങ്ങാതി എന്നെ കൊല്ലുന്നത് സ്വപ്നമാണെന്ന ഞാൻ ആദ്യം കരുതിയത്. മറ്റുള്ളവരെല്ലാം മരിച്ചെന്നറിയുകയും മരിച്ചയാൾ മാത്രം അതറിയാതിരിക്കുകയും ചെയ്യുന്ന കോമാളി ജീവിതം ദുർമരണപ്പെട്ടവൻ്റെ ആത്മാവിന് പറഞ്ഞിട്ടുള്ളതാ. പാതി വഴിയിലെ പൂർണ്ണ വിരാമത്തോട് പൊരുത്തപ്പെടാനാകാതെ ആത്മാവ് അങ്ങനെയൊരു സമാന്തര ജീവിതം നടത്തും. സത്യം മെല്ലെ മെല്ലെ ബോധ്യപ്പെടും. മങ്ങിയ പ്രകാശത്തോടൊപ്പം പാട്രിക് ഗാർഡർ ഫ്രാങ്ക് ഇരുളിൽ ലയിച്ചു. പട്ടി ദീർഘമായി ഒരിയിട്ടു. നേരം പുലർന്നു. മെൽവിൻ സെമിത്തേരിക്ക് പുറത്തേക്ക് നടന്നു. കടലും ആകാശവും നീല നിറത്തിൽ തെളിഞ്ഞു. ഇത്രയധികം പക്ഷികൾ ഇങ്ങനെ മധുരമായി മുമ്പും താളത്തിൽ ചലിച്ചിരുന്നു എന്ന് അവൻ സംശയിച്ചു. കടൽക്കാറ്റ് അവിടെയാകെ പറന്നു കളിച്ചു. പീലി വിരിച്ച് ഒരു മൈൽ റോഡിലൂടെ നടന്നു. വാസനപ്പൂക്കളുടെ സുഗന്ധം ചുറ്റിലും ഒഴുകിപ്പരന്നു. അവന് അതിശയം തോന്നി. ദിവസങ്ങൾക്ക് മുമ്പ് വരെ തിരക്കുകളിൽ സ്വയം മുട്ടിയിരുന്ന നഗരത്തിൽ എങ്ങനെ ഈ മൈൽ ഒളിച്ചു പാർത്തു? ഭയരഹിതമായി തൻ്റെ മുന്നിൽ നൃത്തം ചെയ്യാൻ എങ്ങനെ കഴിയുന്നു? ഇവിടേക്കാണോ എന്തിനാണോ എന്നറിയാതെ അവൻ യാത്ര തുടർന്നു. ദുർമരണപ്പെട്ടവൻ്റെ ആത്മാവിന് ഇങ്ങനെയൊരു കോമാളി ജീവിതമുണ്ടെന്ന് ഇപ്പോഴും അവന് ബോധ്യം വന്നിട്ടില്ലായിരുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ സംഭവിക്കുന്നത് കണ്ടതും പരിചയിച്ചതുമല്ല, അപരിചിതരായ മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന പ്രവേശന അനുമതിയാണ് കഥയ്ക്ക് കാരണമാകുന്നത്. ഓരോ കഥ എഴുതി കഴിയുമ്പോഴും മറ്റുള്ളവരുടെ കഥ വായിച്ച് കഴിയുമ്പോഴും കുറേ മനുഷ്യരുടെയും അവരുടെ അവസാന വ്യവസ്ഥയുടെയും ഒപ്പം ജീവിച്ച പ്രതിയാണ് നമുക്കുണ്ടാകുക. സലീൻ മാങ്കുഴി തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂടിന് സമീപം മാങ്കുഴിയിലാണ് ജനനം. അധ്യാപകരായിരുന്ന പരേതനായ ജി വിദ്യാധരൻ, എൻ ഗിരിജാമണി എന്നിവരാണ് മാതാപിതാക്കൾ. തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്. കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.